നമസ്കാരം. രാംകുമാർ ഓറി മെയ് 24 അന്തരിച്ചു. ഇന്നലെയാണ് ഈ വിവരം അറിയുന്നത്. ഗൂഗിൾ പരിധിയിട്ട് ഈ മരണവാർത്ത ആരും റിപ്പോർട്ട് ചെയ്തതായി ഇതുവരെ കണ്ടില്ല. ഇപ്പോൾ വീണ്ടും ചർച്ചയായ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഓറി അറിയപ്പെട്ടു തുടങ്ങിയത്. സച്ചാർ കമ്മിറ്റിയെ നിയമിക്കുന്നത് മുതൽ അതിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നതുവരെ അതിനെതിരെ വസ്തുതകൾ നിരത്തി ആശയ സമരം നടത്തിയ ആളാണ് ഓറി. ന്യൂനപക്ഷ കമ്മീഷൻ നിലനിൽക്കെ ഇങ്ങനെയൊരു കമ്മിറ്റിയെ നിയമിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് അദ്ദേഹം വാദിച്ചു. ഇന്ത്യയിൽ മുസ്ലിങ്ങളെക്കാൾ പിന്നോക്കാവസ്ഥ ഹിന്ദുക്കൾക്കാണെന്നും വസ്തുതകൾ നിരത്തി അദ്ദേഹം കമ്മീഷനെ അറിയിച്ചു. മുസ്ലിങ്ങൾക്കിടയിൽ ദാരിദ്ര്യം ഉള്ളത് അദ്ദേഹം അംഗീകരിച്ചപ്പോൾ തന്നെ അതിന്റെ കാരണവും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും വലിയ ശതമാനം ഭാര്യയും ഭർത്താവും ജോലിയെടുക്കുമ്പോൾ മുസ്ലിങ്ങൾ ഭാര്യയെ ജോലിക്ക് അയക്കുന്നില്ല. ഇത് കേരളത്തിലെ കാര്യമല്ല പറയുന്നത്. മാത്രമല്ല ഒന്നിലധികം ഭാര്യമാരും മൂന്നോ നാലോ കുട്ടികളുമുള്ള ആറോ ഏഴോ അംഗങ്ങളുള്ള കുടുംബത്തിൽ വരുമാനമുള്ള ഒരാൾ മാത്രമുണ്ടാകും. അതുകൊണ്ടാണ് ദാരിദ്ര്യം വരുന്നത്. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരു ഭാര്യയും രണ്ട് കുട്ടികളും മാത്രവും അവരിൽ വരുമാനമുള്ള രണ്ട് അംഗങ്ങളും ഉള്ളതുകൊണ്ട് ദാരിദ്ര്യം കുറയും. ഒരു ഏണിംഗ് മെമ്പർക്കും ഒരു ഡിപ്പെൻഡൻറ്റ് മാത്രം. മറുപക്ഷത്ത് ഒരു ഏണിംഗ് മെമ്പറും ആറോ ഏഴോ ഡിപ്പെൻഡേഴ്സും. മുസ്ലിം സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കാത്തതാണെന്നും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അതേസമയം അവരെ സ്കൂളിലോ കോളേജിലോ അയക്കാത്തതിൻ്റെ കാരണം അവരുടെ മതപരമായ വിശ്വാസങ്ങളാണ്. അപ്പോൾ മതമാണ് യഥാർത്ഥ പ്രതി. സച്ചാർ കമ്മീഷൻ നിരവധി നിവേദനങ്ങൾ നടത്തിയെങ്കിലും നേരിൽ കാണും അനുവാദം ഒരിക്കലും ലഭിച്ചില്ല. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മാത്രമല്ല അത് വ്യാജ വസ്തുക്കളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ഫോൾസ് നറേറ്റീവ് ആണെന്നുമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. സപ്രഷൻ ഓഫ് ട്രൂത്ത് ഓർ സജഷൻ ഓഫ് ആൻ അൺട്രൂത്ത് എന്ന ലാറ്റിൻ നിയമം സംയുക്തം ഉപയോഗിച്ചാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. സച്ചാർ കമ്മിറ്റിയുടെ പശ്ചാത്തലത്തിൽ നടത്തിയ ഗവേഷണ ഫലങ്ങൾ ഉൾപ്പെടുത്തി അദ്ദേഹവും ജയപ്രകാശ് ശർമ്മയും ചേർന്ന് രചിച്ച വിശദമായ പഠന ഗ്രന്ഥമാണ് ദ മെജോറിറ്റി റിപ്പോർട്ട്. ഈ വിഷയത്തിലെ ഏറ്റവും ആധികാരികമായ പഠനങ്ങളിൽ ഒന്ന്. അഞ്ച് ഡെവലപ്മെന്റ് ഇൻഡിസസിൽ നാലിലും ഹിന്ദുക്കൾ മുസ്ലിങ്ങളെക്കാൾ പിന്നോക്കമാണ് എന്ന് ഓറി വസ്തുക്കൾ നിരത്തി സ്ഥാപിക്കുന്നുണ്ട്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ചത് 2006 നവംബർ 30 ഡിസംബർ 9 പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഈ വിഷയത്തിൽ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞത് ഇന്ത്യയുടെ വിഭവങ്ങളിൽ ആദ്യത്തെ അവകാശം മുസ്ലിങ്ങൾക്കാണ് എന്നാണ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെല്ലാം രണ്ടാം തരത്തിലാണെന്ന്. സംഗതി അല്പം വിവാദമായപ്പോൾ മുസ്ലിങ്ങളും ന്യൂനപക്ഷങ്ങളും എന്നാണ് പറഞ്ഞത് എന്നായി. ഏതായും ഭൂരിപക്ഷ സമുദായത്തിന് ഇന്ത്യയുടെ വിഭവങ്ങളിൽ അവസാന അവകാശമേ ഉള്ളൂ എന്ന കാര്യത്തിൽ ആർക്കും വലിയ പരാതിയൊന്നും ഉണ്ടായില്ല. ഇത് വിവേചനമാണെന്നും സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും അന്നേ പറഞ്ഞ ആളാണ് ഓറി. ഹിന്ദുക്കളെ ഒറ്റ ദിവസം കൊണ്ട് ദിമ്മികളാക്കി മാറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ജസിയ നികുതി കൊടുത്തു കഴിയേണ്ട അന്യമതസ്ഥനാണ് ദിമ്മികൾ എന്ന് പറയുന്നത്. ഡിസംബർ 9 തന്നെ ഇത് പ്രസ്താവിക്കാനുള്ള കാരണവും അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. അന്ന് സോണിയാഗാന്ധിയുടെ ജന്മദിനമായിരുന്നു. ഓറി രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയ IPS കാരനായിരുന്നു. വിഘടനവാദ കാലത്ത് അരുണാചൽ പ്രദേശിലും ഖാലിസ്ഥാൻ വാദകാലത്ത് പഞ്ചാബിലുമൊക്കെ ജോലി നോക്കിയിട്ടുണ്ട്. ആൾ ചെറിയ മീനല്ല. രാം സ്വരൂപിനും സീതാറാം ഗോയലിനും ശേഷം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറ്റി സീരിയസ് ഗവേഷണ പഠനങ്ങൾ നടത്തിയ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഓറിയോട് കൂടി ആ തലമുറ അവസാനിച്ചു എന്നാണ് തോന്നുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.